പറയുന്നത്. പിന്നെ അതുകൊണ്ട് കുട്ടിയുടെ പഠനം തുടരാൻ പോലും അവർക്കൊരു വിഷമമുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ MSW പഠനം പൂർത്തിയാക്കിയാൽ കുട്ടിക്ക് നല്ലൊരു ഭാവിയുള്ളതാണ്. അപ്പോൾ അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രം പഠനം തുടരാതിരുന്നുകൂടാ. ആ പഠനം തുടരാനുള്ള സഹായമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പഠനം പൂർത്തിയാകുമ്പോൾ നമുക്ക് അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ കൃഷിവകുപ്പ് മന്ത്രിയും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ എന്നുള്ളത് ഗവൺമെൻറ്റിലേക്ക് എഴുതിയാൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കുട്ടിയുടെ പഠനം തുടരട്ടെ. അത് അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് പഠനം മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആ കുട്ടിയുടെ പഠനത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലുമായിട്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിരുന്നു. അഷീൽ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ ഡോക്ടർ അഷീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി തീരുമാനിച്ച് കുട്ടിയുടെ കുടുംബത്തെ അറിയിക്കും. അതിനാവശ്യമായ ഫീസും മറ്റു കാര്യങ്ങളും പഠന ചെലവ് മുഴുവൻ പിന്നെ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏറ്റെടുക്കുന്നതാണ്. ചെമ്പനോട വില്ലേജ് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ മകളുടെ പഠന ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി KK ശൈലജ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ മിഷൻ ഈ കുട്ടിയുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പണമില്ലാത്തതിനാൽ ജോയിയുടെ ഇളയ മകളുടെ MSW പഠനം ഉപേക്ഷിക്കുന്നു എന്നുള്ള വാർത്ത രാവിലെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയത്. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി KK ശൈലജ. കാരണം പൂർണ്ണമായിട്ട് നീറ്റ് മെറിറ്റിൽ നിന്ന് എടുക്കണമെന്ന് വന്നപ്പോൾ